തന്റെ വചനം ശ്രവിക്കാനെത്തിയ വിശ്വാസികളുടെ വിശപ്പറഞ്ഞ ദൈവം ഒരു വലിയ ജനതയ്ക്കായി അഞ്ചപ്പവും രണ്ടു മീനും കൊണ്ട് 5000 സംതൃപ്തരാക്കിയ പുണ്യസ്ഥലമാണിത്. അപ്പം വർദ്ധനവിന്റെ പള്ളി അഥവാ ദ ചേർച്ച് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. ദേവാലയത്തിന്റെ വാതിലിൽ യേശുവും ശിഷ്യന്മാരുമൊത്തുള്ള വിവിധ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. കുറെ നാളുകൾക്ക് മുൻപ് ഒരു ജൂവിഷ് ആക്രമണത്തിൽ ഈ ദേവാലയം തകർക്കപ്പെട്ടെങ്കിലും വളരെ മനോഹരമാക്കി ഈ ദേവാലയം പുനർനിർമ്മിച്ചിരിക്കുന്നു. ഈ കരിങ്കൽ പാളികൾ ആദ്യകാല ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി നിർമ്മിച്ചതാണ്. ചരിത്രത്തിന്റെ കയ്യൊപ്പുള്ള കരിങ്കൽ പാളികൾ എന്ന് വിളിക്കുന്നതിൽ യാതൊരുവിധ അതിശയോക്തിയും ഇല്ല. ഈ മൊസൈക് തറയിൽ ചുമന്ന നിറം കൂടുതലായുള്ളത് ദേവാലയത്തിന്റെ പഴമയേറുന്ന അവശിഷ്ടങ്ങളും കറുത്ത നിറം കൂടുതൽ കാണുന്നത് പഴമയോട് കൂട്ടിയിണക്കി നിർമ്മിച്ചതുമാണ്. ഇവിടെ എത്തുന്ന തീർത്ഥാടകർ അവരുടെ ജീവിതത്തിലെ കുറവുകളിൽ ദൈവം ഇടപെടാനായി മനസ്സുരുകി പ്രാർത്ഥിക്കുന്നു. അൾത്താരയിൽ കാണുന്ന ഈ പാറയിലിരുന്നാണ് കർത്താവായ യേശു അപ്പവും മീനും ആശീർവദിച്ച് വർദ്ധിപ്പിച്ച് ജനങ്ങൾക്ക് നൽകിയത്. യഹൂദരുടെ പെസഹ തിരുനാൾ അടുത്തിരുന്നു. യേശു കണ്ണുകളുയർത്തി ഒരു വലിയ ജനതതി തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു. അവൻ പീലിപ്പോസിനോട് ചോദിച്ചു, ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത്. എന്തു ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. പീലിപ്പോസ് മറുപടി പറഞ്ഞു, ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കാൻ 200 ദനാറയ്ക്കുള്ള അപ്പം പോലും തികയുകയില്ല. ശിഷ്യന്മാരിൽ ഒരുവനും ശിമയോൻ പത്രോസിന്റെ സഹോദരനുമായ അന്ത്രയോസ് അവനോട് പറഞ്ഞു, 5 ബാർലിയപ്പവും 2 മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട്. എന്നാൽ ഇത്രയും പേർക്ക് അതെന്തുണ്ട്? യേശു പറഞ്ഞു, ആളുകളെയെല്ലാം ഭക്ഷണത്തിനിരുത്തുവിൻ. ആ സ്ഥലത്ത് പുല്ലു തഴച്ചു വളർന്നിരുന്നു. 5000 വരുന്ന പുരുഷന്മാർ അവിടെ ഇരുന്നു. അനന്തരം യേശു അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് വിതരണം ചെയ്തു. അതുപോലെ തന്നെ മീനും വേണ്ടത്ര നൽകി. അവർ ഭക്ഷിച്ചു തൃപ്തരായപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള ഭക്ഷണങ്ങളെല്ലാം ശേഖരിക്കുവിൻ. 5 ബാർലിയപ്പത്തിൽ നിന്ന് ജനങ്ങൾ ഭക്ഷിച്ചതിനു ശേഷം മിച്ചം വന്ന കഷ്ണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. അവൻ പ്രവർത്തിച്ച അടയാളം കണ്ട ജനങ്ങൾ പറഞ്ഞു, ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്. പഴയ കാലത്തെ ഒരു ഒലിവ് ചക്കാണിത്. ദേവാലയത്തിന് മുൻപിലെ കുളത്തിൽ ധാരാളം മത്സ്യങ്ങളെ കാണാം. കർത്താവ് മത്സ്യങ്ങൾ വർദ്ധിപ്പിച്ച ഓർമ്മകളിലേക്ക് ഈ കാഴ്ച മനസ്സിനെ കൂട്ടിക്കൊണ്ടുപോകും.